നമ്മുടെ പുതിയ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഹായ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ടല്ലോ. അപ്പൊ അത് തന്നെയാണ് Samsung M32. Samsung M32 വരുന്നത് രണ്ട് വേരിയന്റുകളിലാണ്, 6GB റാമും 128GB 4GB RAM 64GB എന്നിങ്ങനെ പറയുന്ന രണ്ട് വേരിയന്റുകളിലാണ് വരുന്നത്. ഇത് രണ്ടും തന്നെ ഡിഫറൻറ്റ് പ്രൈസാണ്. അപ്പൊ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സൂപ്പർ AMOLED 6.4 inch ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഇത് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ് ഇതിന് വരുന്നത്. ബാക്കിൽ വന്നിട്ട് പ്ലാസ്റ്റിക് ബോഡിയാണ്. അതുപോലെ തന്നെ സിമ്മിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഡുവൽ നാനോ 4G സിമ്മുകളാണ് ഇതിന് വരുന്നത്. ഇതിന്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററിയും 25W ഫാസ്റ്റ് ചാർജറുമാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5 ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യും. അതായത് വൈഫൈ കോളിംഗ് ഒക്കെ ഇതിൽ അലൗഡാണ്. നമ്മളിപ്പോൾ സിമ്മിൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിലും വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 11 മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G80 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. പിന്നെ പൊതുവേ സാംസങ്ങിൻ്റെ ഈ നമ്മുടെ ഇന്ത്യയിലോട്ട് സ്നാപ്ഡ്രാഗണിൽ വരുന്നത് വളരെ കുറവാണ്. അതായത് കുറച്ച് വില കൂടിയ വേരിയൻറ്റുകളിലാണ് സ്നാപ്ഡ്രാഗൺ അവർ വരുത്തുന്നത്. അല്ലാത്തതിലെല്ലാം തന്നെ അവർ മീഡിയ ടെക്കിൻ്റെ ആ സോഫ്റ്റ്വെയറിലാണ് അവർ ഇറക്കുന്നത്. അപ്പോൾ വെളിയിലുള്ള കൺട്രികളിലോട്ട് സാംസങ് മീഡിയ ടെക്കിൻ്റെ ഇല്ലാതെ സ്നാപ്ഡ്രാഗൺ തന്നെയാണ് ചെയ്യുന്നത്. അതെന്താ അവരങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അത് അവർ തന്നെയാണ്, അവരുടെ ഇഷ്ടം പ്രകാരം അവർ ചെയ്യുക. അതെന്താണെന്ന് നമുക്ക് നമ്മുടെ പ്രൈസിൻ്റെ ഡിഫറൻസ് കൊണ്ടാണോ എന്താണോന്ന് അറിയത്തില്ല. അപ്പോൾ മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ഗെയിമിങ്ങിന് അത്ര കുഴപ്പമില്ല എന്ന് പറയാം. അല്ലാതെ അങ്ങനെ നമ്മൾ മറ്റേ സ്നാപ്ഡ്രാഗൺ പോലെ അത്രയ്ക്കൊരു ഇതില്ലെങ്കിലും മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സർ നല്ലതാണ്, കുഴപ്പമില്ലാത്ത പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ബാക്കിൽ വന്നിട്ട് മൊത്തം 4 ക്യാമറയാണ് ഉള്ളത്. അതായത് 64MP ഒരു ക്യാമറയും 8MP ഒരു ക്യാമറയും 2MP ഒരു ക്യാമറയും പിന്നെ 2MP ഒരു ക്യാമറയും, അങ്ങനെ മൊത്തം 4 ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ തന്നെ 20MP സെൽഫിയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സെൽഫി വലിയ കുഴപ്പം വരത്തില്ല. 20MP സെൽഫി ആയതുകൊണ്ട് കാണാൻ അത്യാവശ്യം വൃത്തിയുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നല്ല LED ഡിസ്പ്ലേ ആയതുകൊണ്ട് നമ്മൾ ഫോട്ടോസൊക്കെ നല്ല, അതായത് എല്ലാം തന്നെ നല്ല എന്താ പറയുക, നല്ല ഭംഗിയുണ്ടാവും. ആ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേക്കുള്ളൊരു പ്രത്യേകതയുണ്ട്. അത് സാംസങ്ങിൻ്റെ എല്ലാ ഫോണുകളിലും അവർ ഡിസ്പ്ലേക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ കാണാൻ വളരെ ഭംഗിയുണ്ടാവും. മറ്റുള്ള ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാംസങ്ങിൻ്റെ വില കുറഞ്ഞ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും കാണാൻ നല്ല ലുക്ക് നമുക്ക് തരും. അതിലൂടെയുള്ള പെർഫോമൻസ് അങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് കൊടുക്കാത്തത് എനിക്ക് മനസ്സിലായില്ല. കാരണം പറഞ്ഞാൽ LED ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് കുഴപ്പമില്ലാതെ വരേണ്ടതാണ്. അത് അവരെന്തോ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്ക്. ബാക്കിയപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് വലിയ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ. അതായത് 4GB RAM 64GB വന്നിട്ട് 14,999 രൂപയാകുമ്പോൾ 6GB RAM 128GB വന്നിട്ട് അതായത് 16,999 രൂപ, 17,000 രൂപയും 15,000 രൂപയും. ഈ പ്രൈസിൽ വേറെ ഇതുപോലെ നല്ല പ്രോസസ്സറായിട്ടും നല്ല ഡിസ്പ്ലേ ആയിട്ടും LED ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഫോണുകൾ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടായിരിക്കും. ബൈ ബൈ.